ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ യുവാക്കൾ സൈക്ലിംഗ് ആരംഭിച്ചതായി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നേരത്തെ സൈക്ലിംഗ് ചെയ്തിരുന്നവർ ഉണ്ടെങ്കിലും ലോക്ക്ഡൗൺ കാലത്ത് അത് ക്രമാതീതമായി കൂടിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ ഒത്തുചേരുന്ന, പരസ്പരം തൊടേണ്ടി വരുന്ന ക്രിക്കറ്റ്, ഫുട്ബോൾ പോലെയുള്ള കളികൾ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരുന്നുണ്ടാകുന്ന ഈ പിരിമുറുക്കം ഒഴിവാക്കാൻ സൈക്ലിംഗ് ഒരു മികച്ച വഴി തന്നെയാണ്. കൂടാതെ സൈക്ലിംഗ് ശരീരത്തിനും നല്ലതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നിലവിലെ സാഹചര്യത്തിൽ സൈക്കിൾ കടകളിലൊന്നും ആവശ്യത്തിന് സ്റ്റോക്കുകളും ഇല്ലാതായി തീർന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ സൈക്കിളിന് പിന്നാലെയാണ്. സൈക്കിൾ ഓടിക്കാനുള്ള പാഷൻ കൊണ്ട് ഒരു സൈക്കിൾ വാങ്ങിക്കളയാം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരിപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ട്. നേരത്തെയുള്ള ആഗ്രഹം ലോക്ക്ഡൗണിൽ സാധിപ്പിച്ചവരുമുണ്ട്. എന്നെപ്പോലെ ഞാൻ കഴിഞ്ഞ നവംബറിൽ സ്കൂളിൽ പോക്ക് സൈക്കിളിലാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. സ്കൂളിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വീട്ടിൽ സൈക്കിളുള്ള കുട്ടികൾ പോലും നടന്നോ സ്കൂൾ വാനിലോ ആണ് സ്കൂളിലേക്ക് വരുന്നത്. സൈക്കിൾ ഓടിക്കുന്നത് അത്ര വലിയൊരു പ്രസ്റ്റീജായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അധ്യാപകർ തന്നെ സൈക്കിളിൽ വരികയാണെങ്കിൽ കുട്ടികൾക്ക് അതൊരു പ്രചോദനമാകും എന്നത് സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ കൂടി അഭിപ്രായമായിരുന്നു. ഞാൻ വാങ്ങിയ സൈക്കിൾ കണ്ടപ്പോഴും ഒരുപാട് സുഹൃത്തുക്കൾ പുതിയ സൈക്കിൾ വാങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മാത്രമല്ല, ചില സുഹൃത്തുക്കൾ വാങ്ങുകയും ചെയ്തിരുന്നു. കുറച്ച് കൂട്ടുകാർ ഏത് തരം സൈക്കിളാണ് വാങ്ങേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ്. പ്രധാനമായും രണ്ട് തരം സൈക്കിളുകളാണുള്ളത്. ഒന്നാമത്തേത് MTB അഥവാ മൗണ്ടൈൻ ബൈക്ക്, രണ്ടാമത്തേത് റോഡ് ബൈക്ക്. ഇതിനെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തടിച്ച ടയറുള്ളത് MTB, നേരിയ ടയറുള്ളത് റോഡ് ബൈക്ക്. ഇത് രണ്ടിൻ്റെയും ഒരു സങ്കരം കൂടിയുണ്ട്, അതിനെ ഹൈബ്രിഡ് എന്ന് പറയും. ഇതിലേതാണ് നിങ്ങൾ വാങ്ങേണ്ടത്? ആവേശത്തിനൊരു സൈക്കിൾ വാങ്ങിയിട്ട് മൂലക്കിടുക എന്നതിനപ്പുറം കാര്യം മനസ്സിലാക്കി വാങ്ങലാണ് നല്ലത്. ആദ്യം ഈ മൂന്ന് തരം സൈക്കിളുകൾ എന്താണ് എന്ന് നോക്കാം. റോഡ് ബൈക്കുകൾ എന്ന് പറയുന്നത് നല്ല സമതലത്തിൽ ടാറിട്ട അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്ത പാതകളിൽ ഓടിക്കാനുള്ള ഡിസൈനാണ്. ഉയർന്ന വേഗതയിൽ നല്ല പ്രതലത്തിൽ ഓടിക്കാനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. റോഡ് ബൈക്കുകൾ പൊതുവേ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. റോഡുമായിട്ടുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാനാണ് ഇതിന് നേരിയ ടയറുകൾ ഉപയോഗിക്കുന്നത്. ഇത് എടുത്ത് ഓഫ് റോഡ് ചെയ്യുക എന്നത് ഒരിക്കലും ആലോചിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കുണ്ട് കുഴികളും മലകളും ഒന്നും ഏൽക്കാൻ നമ്മുടെ റോഡ് ബൈക്കുകൾക്ക് സാധിക്കില്ല. എന്നാൽ മികച്ച റോഡ് എക്സ്പീരിയൻസ് ലഭിക്കാൻ റോഡ് ബൈക്ക് തന്നെ ഉപയോഗിക്കണം. കൂടുതൽ പവർഫുള്ളായി ചവിട്ടാൻ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഇങ്ങനെ മുന്നോട്ടേക്ക് താഴ്ത്തിയിരിക്കും. ഇതിനെ ഡ്രോപ്പ് ഹാൻഡിൽ ബാർ എന്നാണ് പറയുക. കുനിഞ്ഞിരുന്ന് ചവിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൽ സാധാരണ ഒരു യാത്ര പ്രയാസമാണ്. പ്രൊഫഷണലായി സൈക്കിളിങ്ങിനെ കാണുന്ന ഹൈവേകളിൽ മാത്രം ഓടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. കാരണം ഏറ്റവും ആയാസരഹിതമായി ചവിട്ടാൻ ഇതിൻ്റെ ആ ഒരു ഘടനയും നിർമ്മിതിയും ടയറുകളൊക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നല്ല വേഗത്തിൽ ഓടിക്കാനും പറ്റും. ഇനി MTB അഥവാ മൗണ്ടൈൻ ബൈക്ക്, പേര് പോലെ തന്നെ കുന്നും മലകളും ചെങ്കുത്തായ കയറ്റിറക്കങ്ങളൊക്കെ കയറിയിറങ്ങാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള സാധനമാണ്. അതിന് വേണ്ടിയാണ് കൂടുതൽ ഗ്രിപ്പും വണ്ണമുള്ള ടയറുകൾ ഇതിനുപയോഗിക്കുന്നത്. ഹാൻഡിൽ ബാറുകൾ കുറച്ച് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കംഫേർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. വലിയ സ്ട്രെയിൻ ഒന്നും അനുഭവപ്പെടില്ല. ഈ ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളും കയറാനും ഇറങ്ങാനൊക്കെ രൂപപ്പെടുത്തിയതായതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ഷോക്ക് താങ്ങാനുള്ള എബിലിറ്റി ഉണ്ട്. അല്പം റഫായി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നിർമ്മിതിയാണ് ഇതിൻ്റേത്. MTBയുടെ ഫ്രെയിം വെയ്റ്റ് കൂടുതലും ടയറുകൾ ബലമുള്ളതുമായിരിക്കും. ഇത് റോഡുകളിൽ ഓടിക്കുമ്പോൾ റോഡ് ബൈക്കിൻ്റെ അത്ര ഒരു വേഗത്തിലോ സുഖത്തിലോ ഓടിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാലും മൗണ്ടൈൻ ബൈക്ക് എല്ലാ തരം പ്രതലത്തിലും ഓടിക്കാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഹൈബ്രിഡ് എന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സങ്കരവർഗ്ഗമാണ്. ടയറുകൾ റോഡ് ബൈക്കിനേക്കാൾ തടിച്ചതും MTBയുടെ അത്ര തടിയില്ലാത്തതായിരിക്കും. റോഡ് ബൈക്കിനേക്കാൾ കുറച്ചുകൂടി ഗ്രിപ്പ് ടയറിന് കാണും. അത്യാവശ്യം റഫായ നിലങ്ങളിലൊക്കെ ഓടിക്കാൻ നടത്തം. ഈ ഹാൻഡിൽ ബാർ മൗണ്ടൈൻ ബൈക്കിൻ്റെ പോലെ സ്ട്രെയിറ്റ് തന്നെയാണ്. അങ്ങനെ രണ്ടിൻ്റെയും ഒരു സങ്കരമാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന വാക്കിൻ്റെയും അർത്ഥം അത് തന്നെയാണല്ലോ, സങ്കരം. ഇനി ഇതിൽ നമ്മൾ ഏത് വാങ്ങണം എന്നതാണ് അടുത്ത ചോദ്യം. നിങ്ങൾക്ക് നല്ല ടാറിട്ട റോഡുകളിൽ മാത്രം ഓടിക്കാനും പ്രൊഫഷണലായി റൈഡിങ്ങിനൊക്കെ പോകാനാണെങ്കിൽ റോഡ് ബൈക്ക് എടുക്കാം. സാധാരണ കടകളിൽ സാധനം വാങ്ങാനും കുറച്ച് സുഹൃത്തുക്കളുടെ മുന്നിലൊന്ന് കുറച്ച് സൈക്കിൾ സ്റ്റണ്ട് കാണിക്കാനും ഒക്കെ ആണെങ്കിൽ റോഡ് ബൈക്ക് ഒരിക്കലും വാങ്ങേണ്ടതില്ല. റഫായി ഓടിക്കേണ്ട ഒരു സാധനമേ അല്ല റോഡ് ബൈക്ക്. ഇനി കുന്നും മലകളും ചവിട്ടിക്കയറുക, കുറച്ചുകൂടി റഫായ സ്ഥലങ്ങളിൽ ഓടിക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ MTB എടുക്കാം. ഇനി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമല്ല ഉദ്ദേശം, ഒരു വർക്കൗട്ട് എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് എടുക്കുന്നതിൽ തെറ്റില്ല. അത്യാവശ്യം സ്പീഡും കിട്ടും, കുറച്ച് റഫ് റൈഡിങ് നടക്കും. പക്ഷേ
പേഴ്സണലായി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രവചനാതീതമായ റോഡുകൾക്ക് നല്ലത് MTB തന്നെയാണ്. കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും MTB തന്നെയാണ് ഞാൻ പറയുന്ന ചോയ്സ്. എല്ലാത്തരം പരീക്ഷണങ്ങളും നമ്മുടെ കുട്ടികൾ അവരുടെ സൈക്കിളുകളിൽ കാണിക്കും. മുൻചക്രം ഉയർത്തി താഴെയിടുക, സ്റ്റെയർകേസിലൂടെ ഇറങ്ങുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത്തരം റഫ് മൂവുകൾ തരണം ചെയ്യാൻ മൗണ്ടൈൻ ബൈക്കുകൾക്കേ സാധിക്കുകയുള്ളൂ. അപ്പോഴും ഈ അമിതമായ തടിയുള്ള ടയറുകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലതാണ്, നമ്മൾ സാധാരണ റോഡുകളിലൊക്കെ പോകാൻ വേണ്ടി MTB സെലക്ട് ചെയ്യുമ്പോൾ. ഇനി അടുത്ത ചോദ്യം, എത്ര വിലയുള്ള സൈക്കിളാണ് വാങ്ങേണ്ടത് എന്നതായിരിക്കും. അതിപ്പോൾ 6,000 മുതൽ 6,00,000 വരെ സൈക്കിളുകൾക്ക് വിലയുണ്ട്. അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങുന്നു എന്നതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് ചെറിയ വിലയുള്ളത് വാങ്ങാതിരിക്കലാണ് നല്ലത്. ചെറിയ വിലയുള്ളത് ഓടിക്കാൻ സുഖം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മടുക്കുകയും നഷ്ടബോധം ഉണ്ടാവുകയും ചെയ്യും. ഒരു മിഡിൽ റേഞ്ചിൽ സാധാരണ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഒരു നല്ല സൈക്കിളിന് ഒരു 20,000 രൂപയുടെ മേലെയും താഴെയായിട്ട് വരും. സൈക്കിള് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രാൻഡ് നോക്കുക എന്നുള്ളതല്ല. നല്ല ബ്രാൻഡ് നല്ലത് തന്നെയാണ്, പക്ഷേ അതേ സ്പെസിഫിക്കേഷനുള്ള, ഗുണമുള്ള, ഓടിക്കാൻ സുഖമുള്ള സൈക്കിള് ലോവർ ബ്രാൻഡുകൾ ചെറിയ വിലക്ക് മാർക്കറ്റിലെത്തിക്കും. നമ്മൾ ഈ സാംസങ്ങും റെഡ്മിയും മാത്രം ഓർത്താൽ മതി അത് മനസ്സിലാകാൻ വേണ്ടി. സൈക്കിൾ ഓടിക്കുന്ന ആളുടെ ഹൈറ്റ് അനുസരിച്ച് വേണം ടയറുകൾ തിരഞ്ഞെടുക്കാൻ. അത് ചവിട്ടി നോക്കുകയും ഒരു മെക്കാനിക്കിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. സൈക്കിൾ വാങ്ങുമ്പോൾ ഗിയർ ഉള്ളത് തന്നെ വാങ്ങണം. ചവിട്ടി മടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ ഈ കയറ്റങ്ങളിലൊക്കെ എഴുന്നേറ്റ് നിന്ന് ആഞ്ഞാഞ്ഞ് ചവിട്ടുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല. ഫ്രണ്ട് സസ്പെൻഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഫ്രണ്ടിലെ സസ്പെൻഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ കല്ലുകളും കുഴികളൊക്കെ തട്ടിയാലും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ നമുക്ക് പോകാം. ഈ നാട്ടിലൊക്കെ ഓടിക്കാൻ ബാക്ക് സസ്പെൻഷൻ ആവശ്യമല്ല, വേണമെന്നില്ല. മാത്രമല്ല സസ്പെൻഷൻ കൂടുമ്പോൾ സൈക്കിളിൻ്റെ ഭാരവും കൂടും, സൈക്കിളിൻ്റെ വിലയും കൂടും. വലിയ വെയിറ്റ് ഇല്ലാത്ത സൈക്കിളാണ് ഓടിക്കാനും വേണ്ടി വന്ന എടുത്തു പൊക്കാനൊക്കെ സുഖം. അതിന് സൈക്കിളിൻ്റെ ബോഡി അലോയ് ആണെന്ന് കൂടി ഉറപ്പുവരുത്തണം. സ്റ്റീൽ ബോഡിയുള്ള സൈക്കിളുകൾ താരതമ്യേന വെയിറ്റ് കൂടുതലും വില കുറവുമായിരിക്കും. അലോയ് ആണെങ്കിൽ തുരുമ്പ് പിടിക്കുകയില്ല. ഇനി ഗിയർ സെറ്റുകൾ, പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഗിയർ സെറ്റുകൾ. കമ്പനി മാറുന്നതനുസരിച്ച് ഗിയർ സെറ്റുകൾ മാറില്ല. പ്രധാനമായിട്ടും ഷിമാനോ എന്ന് പറയുന്ന കമ്പനിയാണ് ഏകദേശം മിഡിൽ റേഞ്ച് സൈക്കിളുകളൊക്കെ ഗിയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ പല വേർഷനുകളുണ്ട്. ഷിമാനോ ടൂർണിയാണ് നിലവിൽ ഒട്ടുമിക്ക സൈക്കിളുകളിലും വരുന്ന ഷിഫ്റ്റേഴ്സും ഡിറൈലേഴ്സും. അതിലും മികച്ച സൈക്കിളുകളിൽ ഷിമാനോയുടെ തന്നെ ഉയർന്ന വേർഷനായ ആൾട്ടസ്, അസേര എന്നിങ്ങനെയുള്ള മോഡലുകളുണ്ടാവും. സൈക്കിൾ വാങ്ങുമ്പോൾ മനസ്സിലുണ്ടാവേണ്ട മറ്റൊരു കാര്യം, ബ്രാൻഡ് നോക്കാതെ ആവശ്യമായ സ്പെസിഫിക്കേഷൻ നോക്കി മിഡിൽ റേഞ്ച് ബ്രാൻഡുകളുടെ സൈക്കിൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ സ്പെസിഫിക്കേഷൻ കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും. ഉദാഹരണത്തിന്, സസ്പെൻഷൻ ഇല്ലാത്ത ഒരു സൈക്കിളിനേക്കാൾ വില കൂടുതലായിരിക്കും സസ്പെൻഷൻ ഉള്ള സൈക്കിളിന്. അതുതന്നെ ഉയർന്ന ബ്രാൻഡുകൾക്ക് ലോക്കൽ ബ്രാൻഡുകളെക്കാൾ വില കൂടുകയും ചെയ്യും. ഷിമാനോ ടൂർണി ഘടിപ്പിച്ച റാലിയുടെ ഒരു സൈക്കിളിൻ്റെ വിലക്ക് നിങ്ങൾക്ക് ഹീറോയുടെ, ഷിമാനോയുടെ കുറച്ചുകൂടി നല്ല വേർഷനായ ആൾട്ടസ് ഉള്ള സൈക്കിൾ കിട്ടും. ആൾട്ടസ് ഉള്ള ഏകദേശം അതേ സ്പെസിഫിക്കേഷനുള്ള സൈക്കിൾ തന്നെ തമിഴ്നാട് ബ്രാൻഡായ കോസ്മിക് കമ്പനി അതിലും കുറച്ച് തരും. അപ്പോൾ ബ്രാൻഡ് നിങ്ങൾക്കൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ കോസ്മിക് തന്നെ ധാരാളമാണ്. ഇനി നിങ്ങളുടെ ബജറ്റ് ഒരു 20,000 ആണെന്ന് വിചാരിക്കുക. അതിൽ ഏറ്റവും ചെറിയ സ്പെസിഫിക്കേഷൻ ഉള്ളത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അത് നിങ്ങൾക്ക് മികച്ച പെർഫോമൻസും കംഫേർട്ടും തരും. ഉദാഹരണത്തിന്, 20,000 രൂപ വിലയുള്ള ഫ്രണ്ടും ബാക്കും സസ്പെൻഷനുള്ള സൈക്കിളിനേക്കാൾ ക്വാളിറ്റിയും കംഫേർട്ടും ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും അതേ വിലയിലുള്ള സസ്പെൻഷൻ ഇല്ലാത്ത സൈക്കിളിന്. ഇനി ഞാൻ എൻ്റെ സൈക്കിളിനെ കുറിച്ച് പറയാം. കഴിഞ്ഞ മാസമാണ് ഞാൻ പുതിയ സൈക്കിൾ വാങ്ങിയത്. കോസ്മിക് ക്രക്സ് 27.5 ആണ് ഞാൻ വാങ്ങിയ സൈക്കിള്. ഇത് MTB ടൈപ്പാണ്. കൂടുതലും നാട്ടിലെ റോഡുകളിൽ ഓടിക്കുന്നതിനാൽ ടയറ് വലിയ തടിയില്ലാത്തത് നോക്കിയാണ് വാങ്ങിയത്. ഫ്രണ്ട് സസ്പെൻഷൻ ഉണ്ട്. അത്യാവശ്യം കുഴികളിലൊക്കെ ഇറങ്ങുമ്പോൾ വലിയൊരു പ്രയാസം അതുകൊണ്ട് തോന്നില്ല. ബാക്ക് സസ്പെൻഷൻ ഇല്ല. ബാക്ക് സസ്പെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെയും ഭാരം കൂടും. മാത്രമല്ല സൈക്കിളിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത് അലോയ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് 15 കിലോയിൽ ഒതുങ്ങിയിട്ടുണ്ട്. കോസ്മിക്കിൻ്റെ തന്നെ മറ്റു പല മോഡലുകളിലും സ്റ്റീലാണ് ഫ്രെയിമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ വെയിറ്റ് ഇതിനേക്കാൾ താരതമ്യേന കൂടുതലാണ്. ഇനി ഗിയർ സെറ്റ്, ഗിയേഴ്സ് നോക്കുകയാണെങ്കിൽ മുമ്പിൽ ഷിമാനോ ടൂർണിയും ബാക്കിൽ ഷിമാനോയുടെ തന്നെ ആൾട്ടസും ആണ്. ഇതേ സ്പെസിഫിക്കേഷൻ ഹീറോ ഇറക്കുന്നതിന് ഇതിനേക്കാൾ 5,000 രൂപ കൂടുതലാണ്.
ടയറുകളുടെ ഡയമീറ്റർ 27.5 ഇഞ്ചാണ്. അതായത് ടയർ ഒരു വട്ടം കറങ്ങിയാൽ 2 മീറ്ററും 19 സെൻറ്റിമീറ്ററും കവർ ചെയ്യും. 2 ബ്രേക്കുകളും ഡിസ്ക്കാണ്. ഈ മോഡലിന് മാർക്കറ്റിൽ 17,000 രൂപയാണ് വില. തമിഴ്നാടുള്ള നന്ദി മാർക്കറ്റിംഗ് കമ്പനിയാണ് കോസ്മിക് സൈക്കിൾസ് വിപണിയിലെത്തിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബാക്കിയാവുന്ന ഒരു സംശയം, എങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സൈക്കിളുകളുടെ പ്രത്യേകത എന്ത് എന്നായിരിക്കും. ഈ സ്റ്റീൽ ഫ്രെയിമിനേക്കാൾ വില അലോയ് ഫ്രെയിമിന് വരും ഞാൻ പറഞ്ഞല്ലോ. ഇതേ സൈക്കിളിൽ തന്നെ ഫ്രെയിം കാർബൺ ഫൈബർ ആവുമ്പോൾ വില പിന്നെയും കുറേ കൂടും. കാർബൺ ഫൈബർ ആവുമ്പോൾ വെയിറ്റ് കുറയും. ഗിയർ ഷിഫ്റ്റിംഗ് ഇതിൽ കേബിളുകൾ വഴിയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്താൽ ഹൈഡ്രോളിക്കും ഏറ്റവും മികച്ചത് റിമോട്ട് ഇലക്ട്രോണിക്സും വഴി നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കും. ഇതിൽ ഫ്രെയിമും റിമ്മും അലോയ് ആണ്. ബാക്കി ബില്ലും കാര്യങ്ങളൊക്കെ സ്റ്റീൽ തന്നെയാണ്. ഇനി അതൊക്കെ അലോയ് തന്നെ ആയി മാറുമ്പോൾ പിന്നെയും വില കൂടും. പിന്നെ അതിൻ്റെ കൂടെ ബെൽറ്റ് കമ്പനി റാലിയോ ട്രക്കോ ജാൻഡോ ഒക്കെ ആവുകയാണെങ്കിൽ വില പിന്നെയും കൂടും. ഏതായാലും സീരിയസ് ആയി സൈക്കിൾ ചവിട്ടാൻ ഉദ്ദേശിക്കുന്നവർ ഒരു 15,000-ൽ താഴെ വിലയുള്ളത് വാങ്ങാതിരിക്കുക. അതിൽ തന്നെ കൂടുതൽ സ്പെസിഫിക്കേഷനുകൾ ഒഴിവാക്കുക. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സൈക്കിൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് കണ്ടെത്തി ആദ്യം അതൊന്ന് ഓടിച്ചു നോക്കുക. കാരണം ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞാലും നമുക്ക് എടുത്തോടിക്കാൻ തോന്നുന്നതാവണം പണം കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സൈക്കിളുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആവേശത്തിൽ സൈക്കിൾ വാങ്ങാനിറങ്ങുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. See you again. Bye.